कुछ को बसाया जब से अपना तुमने बनाया तेरी यादों के पावन छीन में बाबा ओम hmm, शांति യും ചൂണ്ടി മക്കളെ ഗുണഗ്രാഹിയാക്കി മാറ്റാൻ എത്ര നല്ല ശിക്ഷണങ്ങളാണ് നൽകിയത് എന്നാണ് നമ്മൾ കേട്ടു ഇന്ന് നമുക്ക് ബാബ കാർമേഘങ്ങളെ ചൂണ്ടിക്കൊണ്ട് എന്ത് പാഠാണ് നൽകിയത് കാർമേഘങ്ങളെ ഉദാഹരണം ചൂണ്ടി പറയുമായിരുന്നു ബാബാ മക്കളെ നോക്കൂ ഈ കാർമേഘങ്ങൾ സാഗരത്തിൽ നിന്ന് വെള്ളം നിറച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മഴയായി പെയ്യുന്നു അതേപോലെ താങ്കൾ കുട്ടികളും ഞാന സാഗരത്തിൻ്റെ അടുത്തെത്തി ചേർന്നിരിക്കുകയാണ് ശിവാബയിൽ നിന്ന് ജ്ഞാനജലം നിറച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നു ഇനി മക്കളെന്ത് ചെയ്യണം മേഘങ്ങളായി എത്ര ജ്ഞാനജലം ബാബയിൽ നിന്നെടുത്തു ഇത് നിങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ധാരണ ചെയ്തിട്ട് നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ജ്ഞാനമഴ പെയ്യ്ക്കണം എന്ന് പറഞ്ഞ എന്താർത്ഥം നമ്മളെവിടെ ജീവിക്കുന്നോ ആരോടൊപ്പം ഒക്കെ ഇടപഴകുന്നു എല്ലായിടത്തും ജ്ഞാനമഴ പെയ്ക്കണം ജോബാസെ ജാക്കർ ദുസരീ ചഗ്ഞാൻ വർഷ എന്നിട്ട് ബാബ ഇതും ഓർമ്മിപ്പിക്കുമായിരുന്നു നിങ്ങൾ ബാബയുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് പോയി മേഘങ്ങളായി മഴ പെയ്ക്കുന്നില്ല എങ്കിൽ ബാബ മനസ്സിലാക്കും നിങ്ങൾ മേഘങ്ങളായി നിറഞ്ഞിട്ടില്ല ചില മേഘങ്ങളെ മഴ പെയ്ക്കുള്ളൂ ചില മേഘം വെറുതെ ഉരുണ്ടുപോകും മഴ പെയ്ക്കില്ല ഡ്രൈ മേഘായിരിക്കും അപ്പോൾ ബാബ പറയും നിങ്ങൾ മഴ പെയ്ച്ചില്ല മറ്റുള്ളവർക്ക് ജ്ഞാനദാനം ചെയ്തില്ല അർത്ഥം ബാബ പറയുമായിരുന്നു നിങ്ങൾ കാലി കല്യാണം നിറച്ചിട്ടില്ല ഇപ്രകാരം ഓരോരോ തത്വത്തിൽ നിന്നും ഗുണങ്ങളെടുക്കാൻ ബാബ പഠിപ്പിച്ചുകൊണ്ട് പറയുമായിരുന്നു മക്കളെ അബ് സഭി തത്വ ബി തമോ ഗുണി ഹുകേ ഇപ്പോൾ തത്വങ്ങളെല്ലാം തമോ ഗുണിയാണ് ക്യുങ്കി സഭി മനുഷ്യ തമോ പ്രധാൻ പൻഗേ എന്തുകൊണ്ടെന്നാൽ മാനവരെല്ലാം തമോ പ്രധാനമായി ഇസിലി അബിയേ തത്വ ബി നിയം കൊ ചൂടുക്കാറ് മനുഷ്യൻ്റെ തമോപ്രധാന വ്യവഹാരം കാരണം അഞ്ച് തത്വങ്ങളും നിയമം തെറ്റിച്ച് മനുഷ്യന് ദുഃഖം കൊടുക്കാൻ തുടങ്ങി ഏ ബിഗഡെ ഹുയ തത്വം ഈ തെറ്റി പിരിഞ്ഞ തത്വങ്ങൾ എന്തു ചെയ്യും നിയമം തെറ്റിച്ച് വെള്ളപ്പൊക്കമായി ഭൂകമ്പമായി കൊടുങ്കാറ്റായി അതിവൃഷ്ടിയായി അനാവൃഷ്ടിയായി ദാരിദ്ര്യത്തിൻ്റെ രൂപത്തിൽ ഭാവിയിൽ സൃഷ്ടിയുടെ മഹാവിനാശത്തിന് നിമിത്തമാക്കും മനുഷ്യാത്മാക്കൾക്ക് ഘോരമായ വെല്ലുവിളിയാക്കും തത്വങ്ങൾ ഇപ്പം നമ്മളതല്ലേ കാണുന്നത് അത് അഗർമനുഷ്യ സുതർജയേ ഇപ്പോൾ പരിവർത്തനപ്പെട്ടാൽ മനുഷ്യാത്മാക്കൾ പരിവർത്തനപ്പെട്ടാൽ തത്വങ്ങളും പരിവർത്തനപ്പെടും सभी मनुष्य के चरित्र पर निर्भर है മാറണമെങ്കിലും മനുഷ്യ ജീവിതത്തെ ആശ്രയിച്ചിരിക്കയാണ് മനുഷ്യ മാറിയാലേ തത്വങ്ങൾ മാറുള്ളൂ ഇപ്പം നമ്മൾ കാണുന്ന ചിത്രവും അതുതന്നെയല്ലേ സാധാരണ ഓരോരുത്തർ തെറ്റ് ചെയ്യുമ്പോൾ അല്ലേ ഗവൺമെൻറ് നീതിന്യായ വ്യവസ്ഥ ജയിലിൽ കൊണ്ടിട്ട് ഓരോരുത്തർക്കായിട്ട് ശിക്ഷ നൽകുന്നു പക്ഷേ ഇപ്പം നോക്കൂ ഈ പകർച്ചവ്യാധി വന്നതോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്താ നടക്കണേ മാനവരാശിയെല്ലാം ചേർത്ത് ശിക്ഷിക്കുകയാണ് അല്ലേ ഭൂലോകം തന്നെ ഒരു വലിയ ജയിലായി മാറിയില്ലേ എല്ലാവർക്കും പണ്ട് നമ്മളോട് പറയില്ലേ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സമയം നിങ്ങളെ പഠിപ്പിക്കും ഇപ്പൊ ടോട്ടൽ ലോകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജയില് പോലെ മനുഷ്യന് ഫീൽ ചെയ്യില്ലേ പ്രകൃതി പഠിപ്പിക്കുക പ്രകൃതി സ്വയം ജയിലുണ്ടാക്കിയ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശിക്ഷകളും ശിക്ഷണങ്ങളും തരുകയാണ് ഇത് ശിക്ഷകളുമാണ് ശിക്ഷണങ്ങളുമാണ് പാഠങ്ങളുമാണ് അത് ആ പെഹലേപ്പനെ കോ വഷ് കയറു എന്താ പറയണേ ബാബ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരൂ യോഗ ബലത്തിലൂടെ സേവനം ചെയ്യൂ തത്വങ്ങളുടെ ആദ്യം ഈ പ്രകൃതിയെ നിയന്ത്രിക്കൂ പറയണ ബാബ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെ കാരണം ഇത് തത്വനിർമ്മിതമാണല്ലോ ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആത്മാ രാജാവാണ് ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളെ ദുരുപയോഗം ചെയ്തു വികർമ്മങ്ങൾ ചെയ്തു നമ്മുടെ വൈബ്രേഷൻ കാരനാണ് പുറത്തുള്ള പ്രകൃതി കേടുവന്നതെന്ന് പറയണം ബാബ യോഗത്തിലൂടെ മുഴുവൻ സൃഷ്ടി സദോ പ്രധാനമാകുന്നു പച്ചയെ ആജ്ഞനി ലോക ബാബ പറയണ നിങ്ങൾ നോക്കും മക്കളെ സാധാരണ ഭക്തി മാർഗത്തിൽ പോലും സൂര്യനമസ്കാരം വൃക്ഷപൂജ പൂജ നക്ഷത്ര പൂജ അല്ലേ പൂർവികർ തത്ത്വ പൂജ ചെയ്യിപ്പിച്ചിരുന്നു എന്താ കാരണം അഞ്ച് തത്വങ്ങളെയും പൂജിക്കൂ പൂജിക്കുക അർത്ഥം ആരാധിക്കൂ ബഹുമാനിക്കൂ റെസ്പെക്ട് ചെയ്യൂ കാരണം എന്താ തത്വങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ അവർ നമ്മുടെ സേവകരാ അതുകൊണ്ടാണ് അവരെ ദേവതാ എന്ന് പറയണത് അവർ ദാനം ചെയ്യുന്നവരാ സൂര്യൻ ദാതാവാണ് ജലം ദാതാവാണ് വായു ദാതാവാണ് അല്ലേ ഓരോരുത്തരും വൃക്ഷം ദാതാവാണ് ഭൂമി ദാതാവാണ് അവർ തരുന്നവരാണ് നമുക്ക് ദാതാവിൻ്റെ പേരാണ് ദേവത അതുകൊണ്ടാണ് ദേവത എന്ന് പറഞ്ഞിരുന്നത് അവരെ അപ്പൊ നമുക്ക് ദാനം നൽകുന്ന നമുക്ക് ജീവദാനം നൽകുന്നവരാണ് അതുകൊണ്ട് അവയെ നശിപ്പിക്കരുത് മലിനാക്കരുത് ദുരുപയോഗപ്പെടുത്തരുത് അല്ലേ അതുകൊണ്ടാണ് അവരെ ആരാധിക്കാൻ പഠിപ്പിച്ചത് ദേവതാ അത് ദേവതയാണ് എന്ന് പറഞ്ഞ് നശിപ്പിക്കരുത് കേടുവരുത്തരുത് ഉപദ്രവിക്കരുത് അപ്പം ആ പിൻകോ ചൂട് കർ ഏക ബാബാക്കോ യാദ് കറൂ തോ സഭി തത്വ ഭീവശി ബോധ ഹോ ജയെങ്കിൽ പക്ഷെ ഇപ്പം നമ്മളെന്താ കാണണേ ഭൂമിയെ പൂജിക്കുകയും ചെയ്യും ഭൂമിയെ നശിപ്പിക്കാനുള്ള എല്ലാം ചെയ്യുകയും ചെയ്യും വായുവിനെ പൂജിക്കുകയും ചെയ്യും വായുവിനെ മലിനീകരിക്കുകയും ചെയ്യല്ലേ അപ്പോൾ ബാബ പറഞ്ഞ പിന്നെ നിങ്ങൾ പൂജ ചെയ്തിട്ട് എന്താ കാര്യം പകരം എന്ത് ചെയ്യാനാണ് പറയണേ ബാബ അല്ലേ പ്രകൃതിപതി പരമേശ്വരൻ ശിവ് ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവിലെ ശക്തി നിറഞ്ഞ് ആത്മാവ് മലിനമുക്താക്കണം മാലിന്യമുക്തമാകണം മനസ്സുകൾ ക്ലീനാക്കണം എന്നാലേ നമ്മൾ തത്വങ്ങളെയും മനുഷ്യരെയും അല്ലെ ജീവജാലങ്ങളെയൊക്കെ ഉപദ്രവിക്കാതിരിക്കുള്ളൂ സുഖദായി മാറും ഭൂലവും ഓർബലവും സേക്കു ഇനി പൂക്കളും പഴങ്ങളും ഓരോരോ പൂക്കളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് ഗുണമെടുക്കാൻ ബാബ എങ്ങനെ പഠിപ്പിച്ചു ബഹോദ്വാറ് ബാബ ഭൂലോങ്കുയെ ബിക്കീച്ചമേ ലേജാത്തേതേ പലപ്പോഴും ബാബ ഞങ്ങളെ പൊന്തുകളുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നിട്ടവിടെ നിന്നും ഉണ്ട് പൂക്കളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൃഷ്ടി കൊടുത്തുകൊണ്ട് പൂക്കളുടെ സുഗന്ധം എടുക്കാൻ പറയുമായിരുന്നു ബാബ പൂക്കളെ കാണാനും അവയിൽ നിന്ന് സുഗന്ധം എടുക്കാനും എന്നിട്ട് ബാബ പറയും നോക്കൂ മക്കളെ ഈ പൂക്കൾ എത്ര പവിത്രമാണ് ഈ പൂക്കൾ മാനവരാശിയുടെ മുഴുവൻ എത്ര സേവനമാണ് ചെയ്യുന്നത് കാരണം പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതും അല്ലേ മണെടുക്കുന്നതും നിറം കണ്ട് ആസ്വദിക്കുന്നതും എല്ലാം ആരാണ് മനുഷ്യനാണ് പവിത്രതയും സേവനവും ഈ രണ്ട് ഗുണങ്ങൾ നിങ്ങളീ പൂക്കളെ കണ്ടു കണ്ടുപഠിക്കും എത്ര പവിത്രമാണ് പൂക്കൾ എത്ര സേവനമാണ് ഇവർ ചെയ്യുന്നത് ഇസ്ലിയെ ദേവതാവും പറിച്ചടായി ചത്തേഹം അതുകൊണ്ടാണ് പൂക്കൾ ദേവതകൾക്ക് സമർപ്പിക്കുന്നത് എന്നിട്ട് ബാബ പാഠം എന്താ ലെസൺ ഈ പൂക്കളെ പോലെ മക്കളെ നിങ്ങളും മുള്ളുകളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് നിങ്ങളിലെ കോമളത നിഷ്കളങ്കത സുന്ദരത സുഗന്ധം എല്ലാം നിലനിർത്തണം അങ്ങനെയല്ലേ റോസാപ്പൂ തന്നെ നോക്കൂ മുള്ളുകളാണ് നാല് വശവും ചെടിയിൽ ഫുൾ കുത്തുന്ന മുള്ള് പക്ഷേ പുഷ്പമോ എത്ര മനോഹാരിത എത്ര സുഗന്ധം അല്ലേ നിറത്തിന് എത്ര ഭംഗിയുള്ള നിറം എല്ലാവരും ഉപയോഗിക്കുന്ന റോസാണ് മാക്സിമം അല്ലേ എല്ലാറ്റിനും വൊക്കയിലും കൊടുക്കാനും മണപ്പിക്കാനും എല്ലാറ്റിനും മരുന്നായിട്ടും അല്ലേ കാണാൻ വേണ്ടിയിട്ടും ഷോക്കേസ് ടേബിളിൽ വയ്ക്കാനും അലങ്കരിക്കാനും എല്ലാം ഏറ്റവും വിലയുള്ള പൂവാണ് എന്നാലോ മുള്ളു നിറയെ ഉണ്ട് മുള്ളുണ്ട് പറഞ്ഞിട്ട് പൂ എടുക്കാതിരിക്കുന്ന ആരെങ്കിലും അയ്യോ എനിക്ക് ചുറ്റും എന്ന് പറഞ്ഞ പൂ കരയുന്നില്ല ഇനി റോസാ ചെടി ഉണ്ടാകുന്നതോ വളമോ ഇട്ട് കൊടുക്കുന്ന അല്ല ദുർഗന്ധമുള്ള വളങ്ങളാണ് ചുവട്ടിലിട്ടിരിക്കുന്നത് പക്ഷേ ആ വളത്തിൻ്റെ ദുർഗന്ധം പൂവിനില്ല വേസ്റ്റിൽ നിന്ന് ബെസ്റ്റ് മുള്ളിൻ്റെ സ്വഭാവവും പൂവിനില്ല പൂവ് അത്ര സോഫ്റ്റ് അത്ര മൃദുലം അല്ലേ സുഗന്ധപൂരിതം അതേപോലെ ബാബപുരേനെ നമുക്ക് ചുറ്റും മുള്ളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും എന്തെല്ലാം മാലിന്യ കൂപ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും കലിയുഗി തമോ ഗുണി സ്വഭാവം വ്യക്തി വസ്തു അന്തരീക്ഷം അല്ലേ അസ്വസ്ഥതകളുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ഭംഗിയും നിറവും സുഗന്ധവും നഷ്ടപ്പെടുത്താതെ റോസാപ്പൂ പോലെ ബാബ പറയണം മക്കളെ ജീവിക്കണം ബച്ചയെ ജൂബി ഇൻകേപ്പത്താ ഹെയ്സേ പൂക്കൾ നോക്കൂ ആര് തൻ്റെ മുന്നിൽ വന്നാലും സുഗന്ധം നൽകി സന്തോഷിപ്പിക്കണം ആര് വന്നാലും ഇന്നാളിന്നാളെന്ന് പറഞ്ഞല്ല കൊടുക്കണം എല്ലാവർക്കും പൂക്കളുടെ സുഗന്ധത്താൽ മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര ഉന്മേഷോത്സാഹമുള്ളതായിത്തീരുന്നു മക്കളെ ആഫി താങ്കൾ എൻ്റെ കുട്ടികളും ചൈതന്യ പുഷ്പങ്ങളാണ് വെറും പുഷ്പല്ല പാബ പറയണ നിങ്ങളെൻ്റെ കുട്ടികൾ ജീവനുള്ള പൂക്കളാ താങ്കൾ കുട്ടികൾ സദാ വിടർന്ന പുഷ്പ ആയിരിക്കണം ശിവ് ബാബയുടെ പൊന്തോട്ടത്തിലെ പൂക്കളാണ് ബാബയാണ് അല്ലേ നമ്മുടെ ഉടമസ്ഥൻ ഉസേഹി അക്കു കണ്ടും സേ സ്വയം ഭഗവാൻ നിങ്ങൾ കുട്ടികളെ മുള്ളിൽ നിന്ന് പൂവാക്കി മാറ്റിയിരിക്കുകയാണ് പഹ്ലെ ആപ് കാണ്ടേ ബാബ പറഞ്ഞേ ബാബയുടെ അടുത്ത് നമ്മൾ വന്നത് മുള്ളുകളുടെ രൂപത്തിലാണ് ആപ്മി കാം ക്രോദ് എന്തൊക്കെ മുള്ളുണ്ടായിരുന്നു കാമം ക്രോധം തുടങ്ങി വികാരങ്ങളുടെ മുള്ളുകൾ അത് കാരണം താങ്കൾ മറ്റുള്ളവർക്ക് എത്ര ദുഃഖം നൽകിയിരുന്നു അല്ലേ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തെ നോക്കിയാൽ അറിയാം ബാബയെ കിട്ടിയതിന് ശേഷം ഇപ്പൊ പത്ത് വർഷം ഇരുപത് വർഷമായി എന്നിരിക്കട്ടെ നമ്മൾ ബാബയുടെ മാർഗത്തിൽ സഞ്ചരിക്കണം ഇരുപത് വർഷം മുമ്പിലത്തെ നമ്മളല്ലായ്പോ പത്ത് വർഷം മുമ്പിലത്തെ നമ്മളല്ല അഞ്ചു വർഷം മുമ്പിലത്തെ നമ്മളല്ലായ്പോ ഒരു വർഷം മുമ്പിലത്തെ നമ്മളല്ല ഒരു മാസം മുമ്പിലത്തെ നമ്മളല്ലായ്പോ അനുദിനം നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മുള്ളു സ്വഭാവങ്ങൾ അല്ലെ വികാരി ദുർഗന്ധം മാറി 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 പരിവർത്തനം അനുദിനം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ആരാ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണേ ബാബയുടെ ജ്ഞാന ജ്ഞാനഗംഗാ പ്രവാഹത്തിലാണ് നമ്മൾ സാലിഗ്രാം പോലെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കണേ മുള്ളിൽ നിന്ന് പൂവായിക്കൊണ്ടിരിക്കണേ ആ ബ ആ ഭൂൽക്കീതരവ് പവിത്ര ബണോ ബാബ എന്താ പറയണേ മക്കളെ പുഷ്പം പോലെ പവിത്രമാർക്കും ദിവ്യ ഗുണങ്ങളുടെ സുഗന്ധം ധാരണ ചെയ്യും എന്തെല്ലാം മുള്ളുകളുണ്ടോ അവയെല്ലാം കളയും മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്നത് അവസാനിപ്പിക്കും മുള്ളു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവും നമുക്കറിയില്ലേ ചില സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു കടുത്ത വാക്ക് നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ ഞാൻ കടുത്ത വാക്ക് പറയണമെന്ന് പക്ഷേ കേൾക്കുന്നവരുടെ ഹൃദയത്തിലത് പോലെ തറച്ചാൽ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തേക്കെങ്കിലും മനസ്സിന് വേദന ഉണ്ടായാൽ മുള്ളു തറയ്ക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്തത് സബ്സെബാ കണ്ട ഏറ്റവും വലിയ മുള്ളാണ് കാമ വികാരത്തിൻ്റെ മുള്ളു ദേഹാകർഷം ഏ ജനം ജന്മാന്തര ദുഃഖ ദേത്ത ഇത് ജന്മ ജന്മാന്തരം ദുഃഖം നൽകി ക്രോധത്തിൻ്റെ മുള്ളും ചെറുതല്ല മക്കളെ ഈ രണ്ട് മുള്ളുകളാണ് ഏറ്റവും വലുത് ഒന്നാമത്തത് രണ്ടാമത്തത് ആജ് സഭീ മനുഷ്യ ഇന്നെല്ലാ മനവരിലും ഈ മുള്ളുകളുണ്ട് ഒരാൾ മറ്റൊരാൾക്ക് ഈ മുള്ളുപയോഗിച്ച് ദുഃഖം നൽകുന്നതിന് നിമിത്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഈ കലിയുഗ ലോകം തന്നെ മക്കളെ മുൾക്കാടാണ് ശുബാബ അക്കർ ിലേക്കാ വന്നിരിക്കണേ അല്ലേ കലിയുഗിക്കാട്ടിൽ ഒരു പാട്ട് തന്നെയല്ലേ മലയാള മലയാളത്തില് കലിയുഗ കാട്ടിൽ പറഞ്ഞ് അല്ലേ ബാബ പറഞ്ഞേ ഈ മുൾക്കാട്ടില് വന്ന് ജ്ഞാനമഴ പെയ്ച്ച് ബാബ കാട്ടിൽ പെട്ട നമ്മളിൽ നമുക്ക് മംഗളം ഉണ്ടാക്കി തരാണ് ജംഗൽ മംഗൾ നമ്മുടെ കാടത്തെ സ്വഭാവത്തെ മാറ്റി നമ്മളെ ഓരോരുത്തരെയും ബാബ മംഗളകാരിയാക്കി മാറ്റാണ് ആ ബച്ചുങ്കി ഏജോ ചേതൻ മാനവി പുൾ വടിയെ നിങ്ങൾ മനുഷ്യാത്മാക്കളാകുന്ന ഈ ചൈതന്യ പൊന്തോട്ടത്തിൽ ശിവ് ബാബ വന്നു കഴിഞ്ഞു ഓരോരോ പൂക്കളിലും ബാബ സുഗന്ധം നിറച്ച് അല്ലേ ബാബ പറയണേ ഹറേക്ക് ബോൾക്ക് സുഗന്ധ ലേതേ ഹേ ബാബ നമ്മൾ ഓരോ മക്കളിലേയും സുഗന്ധം സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ് ഹറേക്ക് ബച്ചേമേ അലഗ് അലഗ് പ്രകാർക്ക് സുഗന്ധേ ബാബ പൂന്തോട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ ബാബ പറയണേ ശിവ് ബാബയ്ക്ക് എന്ത് കിട്ടണം നമ്മൾ ഓരോ വെറൈറ്റി പൂക്കളിൽ നിന്നും വെറൈറ്റി സുഗന്ധം കിട്ടണം മുള്ളു മാറി സുഗന്ധ പുഷ്പങ്ങളായതിൻ്റെ തെളിവ് സൗരഭ്യം സുഗന്ധം ശിവ ഫീൽ ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ പറയണം ബാബ ബാബ ഹറേക്ക് ഭൂൽക്ക ഗുൺ ബതാറ്റേ ഓരോ ഓരോ പൂക്കളുടെയും ഗുണം ചൂണ്ടിക്കാണിക്കുമായിരുന്നു ബാബ ബ്രഹ്മപാവ പറഞ്ഞു നോക്കൂ മക്കളെ ഗുലാബ് കെ ഭുൽ റോസാ പുഷ്പം നോക്കൂ ഉസ്കി സുഗന്ധ ബഹാദ് റോസിൻ്റെ സുഗന്ധം ഏറ്റവും ശ്രേഷ്ഠ സുഗന്ധമുള്ള പുഷ്പമാണ് അതുകൊണ്ടല്ലേ പനിനീരെല്ലാം ഉണ്ടാക്കുന്നത് ഉസ്കി ബനാവഡ് ഭീ പാവ പറയുമായിരുന്നു റോസ് റോസിന്റെ ഷേപ്പ് തന്നെ നോക്കു പറയണം പാപ ഇത്ര ഭംഗിയാണ് നിറമോ ആഫി ഗുലാബ് കി തര നിങ്ങളും അതേപോലെ റോസാ പുഷ്പം പോലെ ഏറ്റവും സുഗന്ധമുള്ള പുഷ്പമാകും പന റോസ് എന്നല്ലേ പറയാ ഏറ്റവും സുഗന്ധ പുഷ്പമാകൂ റോസ് വിടർന്നിരിക്കുന്നത് പോലെ പാപ പറയണേ നിങ്ങളെൻ്റെ മക്കളുടെ മുഖം സദാ ജീവിതം സദാ ഹർഷിതമുഖിയായിരിക്കണം വിടർന്ന പുഷ്പ ആയിരിക്കണം വാടിപ്പോകരുത് കുമ്പി പോകരുത് പറയാം ബാബ വിടർന്ന പുഷ്പം കമൽ ഭൂൽമേ എ ഗുൺ ഹേ അടുത്തത് താമര പുഷ്പത്തെ ചൂണ്ടി താമര പുഷ്പം വെള്ളത്തിലാണ് ചെളിയിലുമാണ് അതിൻ്റെ വേരും ഇലകളൊക്കെ വെള്ളത്തിലാണ് വേര് ചെളിക്കുണ്ടിലാണ് പക്ഷേ പൂവ് ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വേറിട്ട് അല്ലേ മുകളിലേക്ക് നോക്കിയിട്ടല്ലേ നിൽക്കണത് വെള്ളത്തിലും തൊടില്ല ചെടിയിലും തൊടില്ല സൂര്യനെ നോക്കി വിരിഞ്ഞ് നിൽക്കും ഉസ്കായെ ഗുണം അകുബിധരൻകരണ ചെയ്യുക താമര പുഷ്പത്തിൻ്റെ ഈ ഗുണം നിങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്താ കാര്യം കലിയുഗി തമോ ഗുണി വായുമണ്ഡലത്തിലാണ് അച്ചളിക്കുണ്ടിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത കാലഘട്ടം കടന്നു പോണേ പിന്നെയോ ബാക്കി സമൂഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വെള്ളവും ഉണ്ടാവും പക്ഷേ പാപ എന്താ പറയുന്നത് ആത്മാവാകുന്ന താമരപ്പൂവ് വെള്ളത്തിൻ്റെയും പ്രഭാവത്തിൽ പെടരുത് കലിയുഗി തമോഗുണി അന്തരീക്ഷത്തിൻ്റെയോ വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ അല്ലെ പ്രഭാവത്തിൽ പ്രഭാവിതമാകാതെ ആത്മാവാകുന്ന താമരപുഷ്പം പരമാത്മാ സൂര്യൻ നൽകുന്ന ജ്ഞാനജലത്തിൽ ജ്ഞാനപ്രകാശത്തിൽ ബാബ നൽകുന്ന ജ്ഞാന ജലത്തിൽ പെട്ടൊരു കോട്ടിംഗ് നമുക്കെപ്പോഴും ഉണ്ടാക്കണം ആ കോട്ടിംഗ് ഉണ്ടെങ്കിൽ കലിയുഗത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മേലെ ഉണ്ടാവില്ല ഏത് കോട്ടിങ് ജ്ഞാനീ യോഗീ ജീവിതത്തിൻ്റെ കോട്ടിങ് പവിത്ര ജീവിതത്തിൻ്റെ കോട്ടിങ് അപ്പോൾ ജ്ഞാനയോഗത്തിൻ്റെ ധാരണ പവിത്രതയുടെ ധാരണയാണ് നമുക്ക് കോട്ടിങ്ങായിട്ട് വേണ്ടത് താമരപ്പൂവിലൊക്കെ കണ്ടില്ലേ വെള്ളം വീണാ ഉരുണ്ട ഉരുണ്ടെങ്ങ് താഴെപ്പൂ നയില്ല ഈ ഗുണം കുട്ടികളെ ധാരണ ചെയ്യണം സൂര്യമുഖിയേ സൂര്യകാന്തി പൂവിനെ നോക്കി പറയുമായിരുന്നു ബാബ നോക്കൂ സൂര്യൻ ഏത് ദിക്കിലേക്ക് പോകണോ പൂ ആ ഭാഗത്തേക്ക് വളയും അല്ല സൂര്യനെ നോക്കി നിൽക്കുള്ളൂ അതുകൊണ്ടാണല്ലോ പേര് തന്നെ സൂര്യകാന്തി എന്ന് പറയാൻ കാരണം സൂര്യമുഖി ബാബ പറയുന്ന അതേപോലെ നിങ്ങളെൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ ഈ ഗുണം ഉണ്ടാക്കണം അതായത് താങ്കൾ കുട്ടികളുടെ മനസ്സ് സദാ ജ്ഞാന സൂര്യനായ പരം പിതാ പരമാത്മാവിലേക്കായിരിക്കണം എൻ്റേത് ഒരേ ഒരു പാപ്പ രണ്ടാമതൊരാളില്ല ആകോ ചെയ്യേ ക സദാ സൂര്യമൊക്കെ പാപ പറയണേ ആന്തരികമായി ആത്മാവ് ഉള്ളുകൊണ്ട് ബുദ്ധിയുടെ കണക്ഷൻ ഒരു ബാബയിലായിരിക്കണം ജീവിക്കുന്ന സ്ഥലത്ത് അല്ല എല്ലാവരുടെയും കൂടെ ഇടപഴകണം എല്ലാം ഉണ്ടാക്കണം പക്ഷെ ഉള്ളുകൊണ്ട് ബാബ പറയണേ നമ്മൾ ഒരു സൂര്യൻ ഒരേ ഒരു ജ്ഞാനസൂര്യൻ പരമാത്മ സൂര്യനോടൊപ്പമായിരിക്കണം ഒരു ശിവ ബാബയുടെ നിർദ്ദേശങ്ങളെടുത്ത് ബ്രഹ്മബാബയുടെ ജീവിതത്തെ ഫോളോ ചെയ്ത് ജീവിക്കും അടുത്തത് രാത്രിയിൽ വിരിയുന്ന ചില കുഞ്ഞു പൂക്കളെ ചൂണ്ടിയിട്ട് ബാബ പറയുമായിരുന്നു നോക്കൂ രാത്രിയിൽ വിടർന്ന് സൗരഭ്യം നൽകുന്ന സുഗന്ധ പുഷ്പങ്ങളുണ്ട് അല്ലേ രാത്രിയിൽ വിടരും മുല്ലയൊക്കെ എങ്ങനെയല്ലേ പിച്ചി മുല്ല ചെമ്പകം അല്ലേ രാത്രിയിൽ വിടരുന്ന കുഞ്ഞു പൂക്കളെ നോക്കിയിട്ട് ബാബ പറയും നോക്കൂ മക്കളെ രാത്രിയിൽ വിടർന്ന് സുഗന്ധം നൽകുന്ന ചില പൂക്കളുണ്ട് അതുപോലെ നിങ്ങളെൻ്റെ കുട്ടികളുടെ ജീവിതത്തിലും പിച്ചി മുല്ല അതേപോലെ ബാബ പറയണ കാണാൻ ഇത് ചെറിയ പൂക്കളാണ് വിടരുന്നത് രാത്രിയില്ല പക്ഷേ എത്ര സുഗന്ധമാണ് അതേപോലെ താങ്കൾ എൻ്റെ കുട്ടികളുടെ ഉള്ളിലും ബാബ പറയണ ഇത് കലിയുകി രാത്രിയാണ് കടന്നു പോണേ നിങ്ങൾ കാണുമ്പോൾ സാധാരണക്കാരായിരിക്കും ലോകം ബാബ പറഞ്ഞ കലിയുഗി ഇരുട്ടിലൂടെ പോവാണ് നിങ്ങൾ ഓരോ ആത്മാക്കളാകുന്ന ബാബിനെ അതിസൂക്ഷ്മ പൂക്കളിൽ നിന്ന് നല്ല മണം പുറത്തേക്ക് വരണം ഏത് മണം സ്പിരിച്വൽ ആത്മീയതയുടെ സുഗന്ധം കലിയുഗ കലിയുഗരാത്രിയിൽ ലോകത്തിനാവശ്യമായിട്ടുള്ളത് ആത്മീയതയുടെ സുഗന്ധമാണ് ബാബ പറഞ്ഞേ നമ്മളിൽ നിന്ന് പവിത്രതയുടെ ആത്മീയ സ്നേഹത്തിൻ്റെ ആത്മീയജ്ഞാനത്തിൻ്റെ അല്ലേ ബാബാവിന് ഈ സുഗന്ധം നിങ്ങളിൽ നിന്ന് ഈ സമയത്ത് പുറത്ത് വരണം കലിയുഗി രാത്രിയിൽ ഫിർ ബാബ അതിനു ശേഷം ബാബ പൂവിനെ ചൂണ്ടിക്കൊണ്ട് പറയുമായിരുന്നു നോക്കൂ മക്കളെ എരിക്കിൻ പൂവ് പോലെ നിങ്ങൾ സ്വഭാവം കടുപ്പ സ്വഭാവം ഉള്ളവരാക്കരുത് നോക്കൂ ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ എരിക്കിൻ പൂവ് കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ട് അതേപോലെ താങ്കളുടെ സ്വഭാവത്തിൽ എന്തെല്ലാം കടുപ്പം കയ്പ്പുണ്ടോ ആ കടുപ്പ സ്വഭാവത്തെ കയ്പ്പ് സ്വഭാവങ്ങളെയെല്ലാം ശിവ് ബാബയുടെ ഓർമ്മയിൽ സമർപ്പിക്കൂ സ്വാഹ ചെയ്യൂ എന്നിട്ട് മധുര സ്വഭാവമുള്ളവരായി മാറും ബാബയെപ്പോലെ സ്വീറ്റാക്കും കയ്പെല്ലാം ബാബയ്ക്ക് കൊടുക്കും എല്ലായിരിക്കും പോവും ബാബ പറഞ്ഞെ സമർപ്പിക്കും അടുത്തത് ബാബ തൊട്ടാവാടി ചെടിയിലേക്ക് നോക്കിക്കൊണ്ട് തൊട്ടാവാടിയെ കാണിച്ചു തന്നുകൊണ്ട് പറയുമായിരുന്നു നോക്കും മക്കളെ തൊട്ടാവാടി തൊടുന്ന മാത്രയിൽ അല്ലേ വാടിപ്പോകുന്നു അതേപോലെ നിങ്ങളെൻ്റെ കുട്ടികൾ ഒരിക്കലും തൊട്ടാവാടിയാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഏത് വിപരീത സാഹചര്യങ്ങളും വിഘ്നങ്ങളും വിപരീത പരിതസ്ഥിതികളിലൂടെയും കടന്നു പോകേണ്ടി വന്നാൽ നിങ്ങളുടെ മുഖം വാടരുത് കുമ്പിപ്പോകരുത് നിരാശയോ അല്ലേ ബാബ പറയണേ അസ്വസ്ഥതയോ അശാന്തിയോ ഉണ്ടാക്കരുത് നിങ്ങളെൻ്റെ മക്കൾക്ക് എപ്പോഴും ഓർമ്മ വേണം ഈ പരിതസ്ഥിതി എന്തിനാ വന്ന് എന്നെ ഉയർത്താനാണ് എൻ്റെ ഉള്ളിലെ ശക്തികളെ ഉപയോഗിക്കാനാണ് ഇതെനിക്ക് തടസ്സമല്ല പകരം എനിക്ക് പാസ്സാകാനുള്ളൊരു പരീക്ഷ മാത്രമാണ് അല്ലേ എന്ന് പറയുമായിരുന്നു ബാബ പിന്നെ ബാബ പറയുമായിരുന്നു ചില പൂക്കളുണ്ട് നിറം കാണാൻ ഭംഗിയുണ്ടാവും പക്ഷെ യാതൊരു മണവും ഉണ്ടാവില്ല അങ്ങനെയുള്ള വെറൈറ്റി പൂക്കൾ പൂന്തോട്ടത്തിലേക്ക് കാണിച്ചിട്ട് ബാബ പറ നോക്കൂ ആ പൂക്കൾ കാണുമ്പോൾ എത്ര നിറാണ് ഭംഗിയുണ്ട് പക്ഷെ മണമില്ല നിങ്ങളിതുപോലെ ആക്കരുത് പുറമേ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ബാബാറിന് ഒരു ഗുണവും ഇല്ല ദിവ്യ ഗുണങ്ങളില്ലെങ്കിൽ ബാഹ്യമായിട്ട് ബാബന് ശാരീരികമായിട്ട് എത്ര വെളുപ്പുണ്ടെങ്കിലും രൂപം എത്ര ഭംഗിയുള്ളതാണെങ്കിലും ബാബ പറയണേ മക്കളെ ദിവ്യ ഗുണങ്ങളുടെ ധാരണയില്ലെങ്കിൽ എന്താ പ്രയോജനം അതുകൊണ്ട് ബാബ പറയുമായിരുന്നു നിങ്ങളുടെ ജീവിതം പുറമെ ഷോ ആക്കരുത് ബാഹ്യമായ ഷോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലേ മുഖത്തിൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ വസ്ത്രധാരണോ ആഭരണമോ മേക്കപ്പോ പുറമേയുള്ള ഷോയിലല്ല കരുകയും ഇതിലാണ് സദ്ഗുണങ്ങളിൽ ഓരോ കർമ്മങ്ങളിലും ഗുണം ഉണ്ടാക്കണം ഇനി അടുത്തത് വ തുടരുകയാണ് ബാക്കി നമുക്ക് നാളെ കേൾക്കാം െന്തെല്ലാം ഇൻസ്പിറേഷൻ കിട്ടി ഓരോന്ന് സ്മരിക്കും